ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പുതിയൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം. മഞ്ഞക്കോടിയുമായ അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, മഞ്ഞക്കോടിയുമായ അച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ. കരിമുകിൽ മൂടിയ വെണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ, കരിമുകിൽ മൂടിയ വെണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ. മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം, മുറ്റം ചെത്തി വെടിപ്പാക്കേണം പുത്തൻ പൂക്കളമെഴുതേണം. ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം. മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല. തങ്കച്ചിറകു വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയുമഴകില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറുതുമ്പിക്കിത്രയുമഴകില്ല. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല, മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്കീകമയില്ല. കോളാമ്പി പൂചാർത്തിടും ഓണ കോടിയുമിതിനോട് പറ്റില്ല, കോളാമ്പി പൂചാർത്തിടും ഓണ കോടിയുമിതിനോട് പറ്റില്ല. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിലുരുളയുരുട്ടി തരുമച്ചൻ, മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിലുരുളയുരുട്ടി തരുമച്ചൻ. കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ, കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ. ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം. മാമൻ കെട്ടി തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞ, മാമൻ കെട്ടി തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞ. പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കേണം, പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കേണം. ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടു കളിച്ചു തകർക്കേണം, തൊട്ടാവാടി തൊടിയിൽ കിളിയാൻ തട്ടു കളിച്ചു തകർക്കേണം. ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്ത വിരിക്കേണം, ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചിലമെത്ത വിരിക്കേണം. തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം. കവിത എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായി അല്ലേ? മനോഹരമായ കവിതയാണ്. ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്? ഈറ്റുമാനു സോമദാസനാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. എന്താണ് ഈ കവിതയുടെ പേര്? ഓമനയുടെ ഓണം. ഈ കവിതയിൽ
ഓമനയുടെ ആഗ്രഹങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി ഈ കവിത നന്നായി ചൊല്ലി നോക്കണം. ചൊല്ലി നോക്കിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. കൂടാതെ ചൊല്ലുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പുതിയതായിട്ടുള്ള പദങ്ങൾ, അതുപോലെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള പദങ്ങളൊക്കെ അടയാളപ്പെടുത്തി വെച്ച് നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, കവിത നന്നായി ചൊല്ലിയിട്ട് ടീച്ചർക്ക് അയച്ചു തരിക. രണ്ട്, പുതിയ പദങ്ങളും അതുപോലെ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള പദങ്ങളൊക്കെ അടയാളപ്പെടുത്തി നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഇങ്ങനെ രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. പാഠത്തിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.